പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മസിഹായുടെ പാതപീഠത്തിൽ ചേർന്നു വരുവാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന നല്ലവനായ കർത്താവിനെ സ്തോത്രം ചെയ്യാം നാം ഈ നാളുകളിൽ ഒരു പ്രത്യേക വിഷയം ധ്യാനിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുവല്ലോ കഷ്ടത ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രത്യേകതയാണ് പ്രത്യേക ധ്യാനങ്ങളാണ് നൽകുന്നത് എന്നതാണ് നാം ചിന്തിക്കുന്നത് മൂന്നാ ചിന്തകളാണ് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായി പങ്കുവെച്ചത് നാലാമതൊരു ചിന്ത കൂടെ ഇന്ന് പങ്കുവയ്ക്കട്ടെ കഷ്ടത ദൈവ ഇഷ്ടം നമ്മെ പഠിപ്പിക്കുന്നു എന്നാണ് ഒടുവിൽ നാം പറഞ്ഞു വെച്ചതെങ്കിൽ ഈ നാലാമത് പറയുന്നത് കഷ്ടത ഒരാളെ ദൈവസന്നിധി വിട്ട് അകന്നുപോയ സ്ഥലത്ത് നിന്ന് ദൈവസന്നിധിയിലേക്ക് മടക്കി വരുത്താൻ സഹായിക്കും ദൈവസന്നിധി വിട്ട് അകന്നുപോയ ഒരവസ്ഥയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് മടക്കി വരുത്താൻ കഷ്ടത സഹായിക്കും പ്രിയമുള്ളവരെ ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ ആളുകൾ ഭൂരിപക്ഷം പേരും അകന്നു പോയിട്ടുള്ളത് സുഖകാലത്താണ് എല്ലാം ശുഭമായിരിക്കുന്നു ആരോഗ്യം നന്നായിരിക്കുന്നു സമ്പത്ത് നല്ല നിലയിലിരിക്കുന്നു മക്കൾ നല്ല നിലയിലിരിക്കുന്നു കുടുംബം നല്ല നിലയിലിരിക്കുന്നു ആർഭാട് സുഖത്തിനൊരു കുറവുമില്ല എല്ലാം ശുഭമായിരിക്കുന്നു എന്ന അവസ്ഥയിലാണ് ഒരുപാട് ആളുകൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയിട്ടുള്ളത് അല്ലെങ്കിൽ മോഹവലയങ്ങളിൽപ്പെട്ട് പാപത്തിലേക്ക് പെട്ടുപോയിട്ടുള്ളത് തിന്മയുടെ സ്വാധീനത്തിൽ വീണു പോയിട്ടുള്ളത് ഇങ്ങനെ ദൈവസന്നിധിപ്പെട്ട് അകന്നു പോയ ആളുകൾക്ക് ദൈവസന്നിധിയിലേക്ക് തിരികെ വരാൻ കഷ്ടത ഒരു നല്ല സന്ദർഭമായി തീരുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് വേദപുസ്തകത്തിൽ ഒരുപാട് മനോഹരമായ ചിന്തകൾ സാന്ദർഭികമായി പറഞ്ഞു വച്ചിട്ടുണ്ട് നിയമാവർത്തന പുസ്തകം ആവർത്തന പുസ്തകത്തിലെ നാലാമത്തെ അധ്യായത്തിൽ മുപ്പത് മുപ്പത്തൊന്ന് തിരുവചനങ്ങൾ കേൾക്കുക നീ ക്ലേശത്തിലാവുകയും ഇവയൊക്കെയും നിൻ്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവി കാലത്ത് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞ് അവൻ്റെ വാക്ക് അനുസരിക്കും നീ കഷ്ടത്തിലാകുമ്പോൾ നിനക്ക് പ്രയാസം വരുമ്പോൾ നിൻ്റെ കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മിത്രങ്ങളെല്ലാം ശത്രുക്കളായി മാറുമ്പോൾ നീ ഒരുപാട് പേരാൽ വേട്ടയാടപ്പെടുമ്പോൾ നിൻ്റെ സുരക്ഷിതത്വം മുഴുവൻ നിനക്ക് നഷ്ടപ്പെടുമ്പോൾ മുൻപ് കുറേ കാര്യങ്ങൾ മനുഷ്യന് വരുന്ന കഷ്ടതകളെക്കുറിച്ച് പറഞ്ഞു വച്ചിട്ടാണ് പറയുന്നത് ഈ ക്ലേശത്തിലൊക്കെ നീ അകപ്പെടുമ്പോൾ അതെല്ലാം നിൻ്റെ മേൽ വരുമ്പോൾ നീ ഭാവി കാലത്ത് ഇനി വരാനുള്ള കാലത്ത് ഈ കഷ്ടത നിനക്ക് വന്ന കാരണം കൊണ്ട് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഇടക്കിലേക്ക് തിരിഞ്ഞ് അവൻ്റെ വാക്ക് നീ അനുസരിക്കും കഷ്ടതയാണ് ആ മനന്തിരിവിന് ഇടവരുത്തിയത് ഇടവരുത്തുന്നത് ഈ കഷ്ടത വന്നില്ലായിരുന്നുവെങ്കിൽ ആ സുഖത്തിൽ അങ്ങനെ അങ്ങ് പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ ഈ കഷ്ടത വന്നതുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് തിരിയുവാൻ ഇടയായത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ നേട്ടങ്ങൾ ബ്ലോക്ക് വരുമ്പോഴാണ് ദൈവത്തെങ്കിലേക്ക് തിരിയാനുള്ളതായ ഒരു ബോധം ആളുകൾക്കുണ്ടാകുന്നത് ഇത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് മുപ്പത്തൊന്നാമത്തെ വാക്യം നിൻ്റെ ദൈവമായ കർത്താവ് കരുണയുള്ളവനല്ലോ അവൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല നശിപ്പിക്കുകയുമില്ല നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ നിയമം മറക്കുകയുമില്ല നീ മടങ്ങി വന്നാൽ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല ദൈവം നീ അങ്ങനെ തെറ്റ് ചെയ്യാൻ പോയി അതുകൊണ്ട് എനിക്ക് നീ സ്വീകാര്യനല്ല എന്ന് പറയുന്നവനല്ല ദൈവം നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ മനോഭാവമല്ല ദൈവത്തിനുള്ളത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു തെറ്റായ ധാരണ നമ്മുടെ മനോഭാവമാണ് ദൈവത്തിനുമുള്ളത് എന്നാണ് എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തവരോട് ഒരിക്കലും പൊറുക്കാതിരിക്കുക ഒരാൾ വഴുതിപ്പോയെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങി വരുമ്പോൾ ഇല്ലില്ല ഇനി നിന്നെ സ്വീകരിക്കുന്ന പ്രശ്നമില്ല എനിക്കൊരു തീരുമാനമുണ്ട് ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ അനുവിടെ മാറില്ല നീയുമായിട്ട് ഇനി കോംപ്രമൈസ് ഇല്ല ഇന്ന് ഒരുപാട് ആളുകൾ വലിയ അഭിമാനത്തോടെ പറയുന്നൊരു വാക്കാണത് ഞാനൊരു വാക്ക് പറഞ്ഞാലത് മാറില്ല ഞാനൊരു നിലപാടെടുത്താൽ ഇനി അതിൽ നിന്ന് വ്യത്യാസമില്ല അതിനവർ അല്പം കൂടി ചേർത്ത് പറയും എനിക്ക് ഒരപ്പനെ ഉള്ളൂ അപ്പൻ പറ ഒരപ്പനെ ഉള്ളൂ എന്നതിൻ്റെ അടയാളമാണത് ഞാനങ്ങനെ വാക്ക് മാറ്റുന്ന ഒരാളല്ല ഇനി കോംപ്രമൈസ് ഇല്ല സത്യത്തിൽ ഈ ആളുകൾ എന്താ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് അവർ ദൈവത്തിൽ ആരോപിക്കുന്നത് ദൈവം അതേ നിലപാടുള്ള ആളാണെന്ന് തെറ്റാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തെ ജീവിതത്തിൽ അല്പമെങ്കിലും ബോധ്യപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ കർക്കശ നിലപാടുകളൊന്നും എടുക്കാൻ കഴിയില്ല ഒരാൾ തെറ്റുതിരുത്തി മടങ്ങി വന്നാൽ ആ ആളോട് യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല നീയമായിട്ടിനി ചേർന്ന് പോകുന്ന പ്രശ്നമില്ലെന്നൊക്കെ പറയുന്നവർ ദൈവത്തെ അറിയാത്തവരാണ് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവരാണ് ദീർഘനാൾ ദൈവത്തെ സേവിച്ചും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന് ശുശ്രൂഷ ചെയ്തും ദൈവത്തിന് വേണ്ടി നിന്നുമൊക്കെ സമൂഹത്തിൽ ഇടം പിടിച്ച് ആളുകളാണ് ഇങ്ങനെ കർക്കശമായ നിലപാടുകൾ എടുക്കുന്നത് എന്നാൽ അവരോട് വളരെ വിനയത്തോടെ അഭ്യർത്ഥിച്ചാൽ അവർ പറയില്ല എൻ്റെ നിലപാടിന് മാറ്റമൊന്നുമില്ല എത്ര ക്ഷമ പറഞ്ഞാലും അല്ലെങ്കിൽ തെറ്റ് തിരുത്താനുള്ളതാണെന്ന് പറഞ്ഞാൽ അവർ പറയും എൻ്റെ നിലപാടിന് മാറ്റമില്ല എന്നാൽ ദൈവം അങ്ങനെയല്ല പറയുന്നത് എൻ്റെ നിലപാടിന് മാറ്റമുണ്ട് ഞാൻ നിലപാടെടുക്കുന്നത് നിങ്ങളെ തിരുത്താൻ വേണ്ടിയും നിങ്ങൾ തിരിച്ചു വരവിന് വേണ്ടിയുമാണ് കർക്കശമായ ചില നിലപാടുകൾ ഞാൻ എടുത്തു എന്നുള്ളത് സത്യമാണ് എന്നാൽ നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ അറിയുന്നില്ലെന്നോ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നോ ഞാൻ നിന്നെ കുട്ടിച്ചേർക്കില്ലെന്നോ ഞാൻ നിന്നെ മാനിക്കില്ലെന്നോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നോ ഒരിക്കലും ഞാൻ പറയില്ല ഈ ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ നാം പിന്തുടരുന്നത് അപ്പോൾ കഷ്ടതയുടെ നാളുകളിൽ മടങ്ങിവരവിന് നമുക്ക് അവസരമുണ്ട് മടങ്ങി വന്നാൽ സ്വീകരിക്കുന്ന ഒരു ദൈവവുമുണ്ട് അതുകൊണ്ട് കഷ്ടതാ സത്യത്തിൽ നമ്മുടെ മടങ്ങി വരവിനുള്ള അവസരമാണ് ദൈവത്തിൽ നിന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും കാരണത്താൽ അകന്നുപോയിട്ടുള്ള ആളുകൾക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള വ്യക്തമായ ഒരു വിളിയാണ് കഷ്ടത എന്ന് നാം തിരിച്ചറിയണം പ്രയാസത്തിൻ്റെ മധ്യത്തിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ ഹൃദയത്തിൽ പറയേണ്ട വചനം ഇതാണ് ഞാൻ മടങ്ങി പോകാൻ സമയമായി ദൈവിക സങ്കേതത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ഞാൻ മടങ്ങിപ്പോകാൻ സമയമായി അവിടെ ചെന്നാൽ എന്നെ അടിക്കാനും ശിക്ഷിക്കാനും എന്നെ പുറത്താക്കാനും കാത്തിരിക്കുകയല്ല മറിച്ച് അവിടെ ചെന്നാൽ തൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അവനെയൊക്കെ വഴിക്കണ്ണുമായി കാത്തിരുന്ന് മാറോട് ചേർത്ത് അവനെ ആശ്ലേഷിച്ച് അവന് പുത്രത്വത്തിൻ്റെ സകല അവകാശവും കൊടുത്ത് പോലെ മടങ്ങി വരവ് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് അപ്പോൾ സ്വാഭാവികമായും ഒരു മടങ്ങിപ്പോക്കിനുള്ള കാഹളമാണ് കഷ്ടത എന്ന് കഷ്ടത അനുഭവിക്കുന്ന സകല ജനവും തിരിച്ചറിയണം ദൈവം എന്നെ വിളിക്കുന്ന വിളിയുടെ ശബ്ദമാണ് ഞാൻ ഈ അനുഭവിക്കുന്ന വേദനകളൊക്കെ കുഞ്ഞ് നീ എങ്കിലേക്ക് വരിക എൻ്റെ സ്നേഹത്തിലേക്ക് വരിക എൻ്റെ കരവലയത്തിലേക്ക് വരിക എൻ്റെ വാത്സല്യത്തിലേക്ക് വരിക എൻ്റെ മാറോട് ചേർന്ന് വരിക എന്ന് സ്നേഹവാനായ ദൈവം കാഹളം മുഴക്കി വിളിക്കുന്ന ശബ്ദമാണ് എൻ്റെ ജീവിതത്തിൽ വന്നുഭവിക്കുന്ന കഷ്ടതകളെന്നോ ഞാൻ തിരിച്ചറിയണം അതാണ് കഷ്ടതായ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരുന്ന വലിയ ഒരു ബോധ്യമെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് സംബന്ധിച്ച് വീണ്ടും മറ്റൊരു പാഠം പറയുന്നത് നെഹമിയാവിൻ്റെ പുസ്തകത്തിലാണ് നെഹമിയാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ എട്ട് ഒൻപത് തിരുവതനങ്ങൾ കേൾക്കുക നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളുടെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും എന്നാൽ നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറിധി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിൻ്റെ ദാസനായ മോശയോട് നീ അരളിച്ച വചനം ഓർക്കണമേ ഇത് വ്യക്തമായ ഒരു പഠിപ്പിക്കലാണ് നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ചിതറിച്ച് കളയും ദൈവത്തിന് ദ്രോഹം ചെയ്താൽ ചിതറിച്ച് കളയും എന്നുള്ള വ്യാഖ്യാനം ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ദൈവത്തിന് ദ്രോഹം ചെയ്താൽ ദൈവത്തിന് പിന്നെ ആ ജനത്തെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ദ്രോഹം ചെയ്യുന്നവർക്ക് ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണ് ദൈവത്തിന് സംരക്ഷണം വേണ്ടെന്ന് അവർ തന്നെ പറയുകയാണ് നീ ഞങ്ങൾക്ക് നേതാവുമായി ഇരിക്കേണ്ട നീ ഞങ്ങളുടെ സംരക്ഷകനായി ഇരിക്കേണ്ട നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്ന് അവർ ദൈവത്തോട് പറയുകയാണ് അങ്ങനെ ദൈവത്തോട് നിഷേധാത്മകമായ നിലപാടെടുക്കുന്നവർക്ക് സ്വാഭാവികമായും ദൈവിക സംരക്ഷണം നഷ്ടപ്പെടും വേണ്ടെന്ന് പറഞ്ഞവരെ പിറകച്ചെന്ന് ദൈവം സംരക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ ദൈവം സ്വീകരിക്കപ്പെടാത്തിടത്ത് ദൈവത്തിന് എങ്ങനെയാണ് അവർ സംരക്ഷിക്കാൻ കഴിയുക എന്നുള്ളൊരു മനുചോദ്യമാണ് ചോദിക്കേണ്ടത് ദൈവത്തെ കുറ്റപ്പെടുത്താൻ വരട്ടെ നിങ്ങളെനിക്ക് ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളിൽ ചിതറച്ചുകളെയും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം അങ്ങനെ ശിക്ഷിക്കും ഒരു വേർഷനാണ് പലപ്പോഴും നമ്മൾ ആദ്യം വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ദൈവം അങ്ങനെ ശിക്ഷിക്കുമെന്നല്ല മനസ്സിലാക്കേണ്ടത് ഞാൻ ദൈവത്തെ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ ദൈവത്തെ നിന്നെ സംരക്ഷിക്കാൻ കഴിയാതവരും അവിടെ ദൈവം നിസ്സഹായനായിത്തീരുകയാണ് കാരണം ഞാൻ ആ സംരക്ഷണം സ്വീകരിക്കാൻ തയ്യാറല്ല ഒരു ഡോക്ടറുടെ ചികിത്സ രോഗി സ്വീകരിക്കാൻ തയ്യാറല്ല നിന്ന് ഞാൻ ഡോക്ടറായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് രോഗി നിലപാടെടുത്താൽ ഡോക്ടർ നിസ്സഹായനാണ് ഒരപ്പൻ തന്നെ മകനെ സംരക്ഷിക്കാൻ തയ്യാറായി എല്ലാ താല്പര്യത്തോടും പിന്തുടരുമ്പോൾ നീ എൻ്റെ അപ്പനാണെന്നോ നിന്റെ സംരക്ഷണം എനിക്ക് വേണമെന്നോ ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നൊരു മകൻ നിലപാടെടുത്താൽ അപ്പന് നിവൃത്തിയില്ല സ്വാഭാവികമായും മകൻ അനുഭവിക്കുന്ന എല്ലാ തകർച്ചകളും കണ്ട് സങ്കടപ്പെടാനേ പിന്നെ അപ്പന് കഴിയുകയുള്ളൂ ഇത് തന്നെയാണ് ദൈവവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യഥ വ്യാഖ്യാനിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് ഞാൻ നിങ്ങൾ ചിതറച്ചുകളെയും പഴയ നിയമത്തിലെ വ്യാഖ്യാനങ്ങളിലൊക്കെ നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യം അച്ഛനെ പറഞ്ഞു വരുന്ന ചിന്തയാണ് മറിച്ച് നാം എപ്പോഴും വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് അതല്ല വായിച്ചെടുക്കേണ്ടത് ദൈവത്തിന് ശിക്ഷിക്കുക എന്നൊരു പദ്ധതിയില്ല ഉണ്ടെങ്കിൽ തൊട്ടടുത്ത വാക്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്ത പറയുക എന്നാൽ നിൻ്റെ തെറ്റുതിരുത്തി നീ മടങ്ങി വന്നാൽ നിൻ്റെ ശേഷിപ്പുകളെ ബാക്കിയുള്ളവരെ തകർന്നു പോകാത്തവരെ നശിച്ചു പോകാത്തവരെ ലോകത്തിൻ്റെ അതിർത്തിയിലായിരുന്നാലും എത്ര ദൂരെയായിരുന്നാലും ഞാൻ ഇതിൻ്റെ ശേഷിപ്പുകളെ കൂട്ടിച്ചേർത്ത് ഉല്ലാസ സ്ഥലത്ത് കൊണ്ടുവന്ന് ഞാൻ അവരെ ചിറക് പിരിച്ച് മറച്ച് അതിൻ്റെ കീഴിൽ കാത്ത് എൻ്റെ സ്വന്തം മക്കളെപ്പോലെ പരിപാലിക്കുമെന്ന് ദൈവം പറയണമെങ്കിൽ ദൈവം ക്രൂരനല്ല ദൈവം ശിക്ഷിക്കുന്നവനല്ല ദൈവത്തിന് ശിക്ഷിക്കുക എന്നൊരു അജണ്ട ഇല്ല ദൈവമക്കളെ മടങ്ങി വരിക എന്നുള്ളതിന് ദൈവം തരുന്നൊരു അവസരമാണ് കഷ്ടത അതാണ് ആവർത്തിച്ച് പറയുന്നത് ജീവിതത്തിൽ കഷ്ടനഷ്ടശോധനകൾ കടന്നു പോകുമ്പോൾ പ്രതീക്ഷകൾ കൈവിട്ടു പോകുമ്പോൾ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ പലവട്ടം പരാജയം വരുമ്പോൾ ഒരു ദൈവം ഇതിൽ ഇരുന്ന് ചിന്തിച്ച് ബോധ്യപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണത് ഞാൻ മടങ്ങിപ്പോവുകയാണ് വേണ്ടത് ഞാൻ മടങ്ങിപ്പോയാൽ എന്നെ സ്വീകരിപ്പാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ദൈവമാണ് ഞാൻ മടങ്ങിച്ചെന്നാൽ അവൻ എന്നെ മാറോട് ചേർക്കും അവൻ എനിക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും മടക്കിത്തരും ഈ ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ നാം കാണേണ്ടത് മറിച്ച് പലപ്പോഴും ശിക്ഷിക്കുന്ന ദൈവത്തെ മാത്രം കാണുകയും അത് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്ത് ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് ജനത്തെ പറഞ്ഞ് മാനസികമായി തളർത്തി അല്ലെങ്കിൽ പേടിപ്പിച്ച് ഒരാൾ ദൈവപക്ഷത്തേക്ക് ചേർക്കുന്നത് അല്ല ശരിക്കും ആത്മീയമായ ദർശനമെന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ ദൈവപക്ഷത്ത് ചേർന്ന് നിന്നാൽ പേടിയോടുകൂടിയാണ് അവർ ദൈവത്തെ സമീപിക്കുക പേടിയോടുകൂടി ഒരാൾ ദൈവത്തെ സമീപിച്ചാൽ അയാൾക്ക് ഒരിക്കലും ആരാധിക്കാൻ പറ്റില്ല അവിടെ ആരാധന എന്ന് പറയുന്നൊരു സംഗതി ഇല്ല സ്നേഹമുള്ളിടത്തെ ആരാധനയുള്ളൂ പേടിയുള്ളിടത്ത് ആരാധനയില്ല സ്നേഹം ദൈവത്തോട് ഒരാൾക്ക് തോന്നുമ്പോഴാണ് അയാൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുക ദൈവത്തിൻ്റെ സ്നേഹം ഒരാൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുക മറിച്ച് ഒരാൾക്ക് പേടിയാണെങ്കിൽ അവിടെ ആരാധനയില്ല പേടിച്ചിട്ട് ദൈവത്തെ പേടിച്ചിട്ട് അവർ പലതും ചെയ്യും ഈ പേടി തീർക്കാൻ വേണ്ടി കഴിക്കുന്നതൊന്നും നടത്തുന്നതൊന്നും ആരാധനയല്ല പ്രിയപ്പെട്ടവരെ ദൈവം ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തെ പ്രസാദിപ്പിച്ച് നിർത്താൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്നതായ തത്രപ്പാടുകൾ മാത്രമാണത് അവിടെ ആരാധന എന്ന് പറയുന്നൊരു സംഗതിയില്ല ഭയമല്ല ആരാധനയുടെ മാനദണ്ഡം സ്നേഹമാണ് ആരാധനയുടെ മാനദണ്ഡം ഇത് ചേർത്ത് വെച്ചേ നീ എന്നെ ഉപേക്ഷിച്ച് പോയാൽ എന്നെ നിനക്ക് വേണ്ടെന്ന് നീ പറഞ്ഞാൽ നീ എനിക്ക് ദ്രോഹം ചെയ്താൽ നീ തകർച്ചയിലേക്ക് വീണ് പോകും എനിക്ക് നിന്നെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ സഹായം നീ സ്വീകരിക്കില്ലാത്തത് കൊണ്ട് നീ പീഡിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും നീ ചിതറിപ്പോവുക തന്നെ ചെയ്യും അവിടെ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും പക്ഷേ നീ അത് വേണ്ടെന്ന് പറയുകയാണ് നിഷേധിക്കുകയാണ് എന്നാൽ നീ മടങ്ങി വരുമോ നീ നിൻ്റെ തെറ്റിതിരുത്തുമോ നീ എൻ്റെ സഹായം തേടുമോ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും സ്നേഹമാണ് ദൈവം സ്നേഹം മാത്രമാണ് ദൈവം ഇതിങ്ങനെയാണ് ദൈവത്തിൻ്റെ നടപടി വായിച്ചെടുക്കേണ്ടത് അപ്പോൾ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ പ്രതീക്ഷയേറുന്നു എന്ന് നാം വായിച്ചെടുക്കണം ഒരാൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് മഹാപ്രതീക്ഷ വരികയാണ് അയാൾ മടങ്ങി വരും അവൾ മടങ്ങി വരും എങ്കിലേക്ക് എൻ്റെ സ്നേഹത്തിലേക്ക് എൻ്റെ കൂട്ടായ്മയിലേക്ക് എൻ്റെ ആനന്ദത്തിലേക്ക് അവർ മടങ്ങി വരും മടങ്ങി വരും മടങ്ങി വരും ഇതാ ഈ കഷ്ടത അവരെ മടക്കി വരുത്തുമെന്ന ദൈവത്തിൻ്റെ ഉള്ളം വല്ലാതെ മോഹിക്കുകയാണ് ഇപ്പോൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരൊക്കെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞത് ഇത് മടങ്ങിപ്പോക്കിനുള്ള കാഹളമാണ് വീണ്ടും പ്രിയപ്പെട്ടവരെ അത് സംബന്ധിച്ച മറ്റൊരു ചിന്ത എസയ്യാപ്രവാചകൻ എഴുതി വയ്ക്കുന്നുണ്ട് എസയ്യാപ്രവചനം പത്താം അധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് തിരുവചനങ്ങളൊന്ന് കേൾക്കുക അന്നാളിൽ ഇസ്രയേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിതഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രയേലിൻ്റെ പരിശുദ്ധനായ കർത്താവ് കർത്താവിനെ പരമാർത്ഥമായി ആശ്രയിക്കും അവരെ ഉപദ്രവിച്ചവർ വിട്ട കർത്താവിംഗിലേക്ക് അവർ തിരിയുമെന്നാണ് ഒരു ശേഷിപ്പ് മടങ്ങി വരും യാക്കോവിൻ്റെ ശേഷിപ്പ് വീരണാ ദൈവത്തെങ്കിലേക്കും മടങ്ങി വരും അപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോയ ജനത്തിന് അസഹ്യമായ പീഡന പരമ്പരകൾ വന്ന് ഭവിച്ചിട്ട് അതിൻ്റെ മധ്യത്തിൽ അവർക്ക് നിലനിൽപ്പില്ലാതെയാകുമ്പോൾ അവർ നശിച്ച് തീർന്നു പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവർ തിരിഞ്ഞു നോക്കും ദൈവത്തെങ്കിലേക്ക് എന്താണ് വലിയ പ്രതീക്ഷയോടെ ദൈവം പറയുന്ന വാക്കാണ് അന്ന് അവർ മടങ്ങി വരും ഒരു ശേഷിപ്പ് ബാക്കിയുണ്ടവർ മടങ്ങി വരും എങ്കിലേക്ക് അവർ തിരിച്ചു വരും അപ്പോൾ ഈ കഷ്ടത കാണുമ്പോൾ ദൈവം എന്താണ് കണ്ണടച്ചിരിക്കുന്നത് എന്ന് ചോദിക്കരുത് ദൈവം കണ്ണടച്ചിരിക്കുകയല്ല വലിയ പ്രതീക്ഷയോടെ കണ്ണു തുറന്ന് കാത്തിരിക്കുകയാണ് മടങ്ങി വരവിന് വേണ്ടി കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം എന്താണെന്നും എത്രത്തോളമാണെന്നും ഒന്ന് ആഴത്തിൽ പരിശോധിക്കുവാനുള്ള സന്ദർഭമാണ് ഇത് രോഗശൈലിയിൽ കിടക്കുന്നവരും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവരും ബിസിനസ്സിൽ തോറ്റുപോയവരും സ്വപ്നങ്ങൾ ഉടഞ്ഞുപോയവരും കുടുംബജീവിതത്തിൽ വലിയ പരാജയങ്ങൾ നേരിടുന്നവരുമൊക്കെ ജീവിതത്തിൻ്റെ ഏത് തുറകളിൽ പ്രയാസപ്പെടുന്നവരായാലും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചകളുടെ പരമ്പരയിൽ തനിക്ക് എവിടെയാണ് തെറ്റ് തെറ്റുപറ്റിയത് എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ക്ലോസ് റിലേഷൻഷിപ്പ് എത്രത്തോളമായിരുന്നു എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ചിലരെങ്കിലും പറയും ഞാൻ ദൈവത്തോട് നല്ല ബന്ധത്തിലാണ് ജീവിച്ചത് എന്ന് എന്തിനാണ് അവർ ദൈവത്തോട് ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ മറ്റൊരു ചോദ്യം അവർ ദൈവത്തോട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു സത്യമാണ് അവർ മെഴുകുതിരി വെച്ചിരുന്നു അവർ വഴിപാടുകൾ അർപ്പിച്ചിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നു ദൈവത്തോട് നിരന്തരം അവർ സംസാരിച്ചിരുന്നു ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ടല്ല ദൈവം ആരാധിക്കപ്പെടേണ്ടവനാണ് എന്നുള്ളത് കൊണ്ടല്ല ദൈവത്തെ ആരാധിക്കാനുള്ള മോഹം കൊണ്ടോ താല്പര്യം കൊണ്ടോ ബോധ്യം കൊണ്ടോ അല്ല കാര്യങ്ങൾ സാധിപ്പിച്ച് കിട്ടാൻ കുറേ കൂടെ പുരോഗതി ഉണ്ടാകാൻ കുറേ കൂടെ വഴി സുഗമമാകാൻ തങ്ങളുടെ പ്രയാണത്തിൽ വളർച്ച തങ്ങൾ ഉന്നത നിലവാരത്തിലെത്താൻ മക്കൾ ഉന്നത നിലവാരത്തിലെത്താൻ ജീവിതം സുഭിക്ഷവും സുരക്ഷിതവുമാകാൻ വിദേശത്തേക്ക് ചേക്കരാൻ അവസരം കിട്ടാൻ അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കാൻ ഇതിനു വേണ്ടി ദൈവസഹായം ലഭിക്കാൻ വേണ്ടി ദൈവത്തോട് നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആളുകൾ ദൈവത്തെ ബന്ധപ്പെട്ടിരുന്നത് ഉപഭോഗ സംസ്കാരത്തിൽ ദൈവത്തിൻ്റെ കൈയൊപ്പ് കിട്ടാനാണ് ക്ഷമിക്കണം ക്ഷമിക്കണം പ്രിയപ്പെട്ടവരെ അതുമാത്രമാണ് അവർ ദൈവത്തെ ബന്ധപ്പെട്ടതിൻ്റെ പിന്നിലെ അജണ്ട യഥാർത്ഥത്തിൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടായിരുന്നോ ദൈവത്തിന് വേണ്ടി നീ നിൽക്കുന്നുണ്ടായിരുന്നോ നിന്റെ സമ്പാദ്യം ദൈവത്തിന് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി ദൈവനാമ മഹത്വത്തിനു വേണ്ടി നീ കൃത്യമായി പങ്കിടുന്നുണ്ടായിരുന്നോ നീ ദൈവത്തിന് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള ആരാധനയ്ക്ക് വേണ്ടിയാണോ ദൈവസന്നിധിയിൽ വന്നുകൊണ്ടിരുന്നത് അതോ കേവലം നിൻ്റെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് വിലപേശാനോ ഈ വക ചോദ്യങ്ങൾ വിലയിരുത്തി പഠിക്കുമ്പോഴാണ് ഒരാൾ ദൈവത്തോട് ഞാൻ നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്ന് പറഞ്ഞതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വെളിപ്പെട്ട് വരുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ഒരാൾ ദൈവബന്ധം ആത്മാർത്ഥമായി നിലനിർത്തുന്ന ഒരാളാണ് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ദൈവത്തോട് ബന്ധപ്പെടുന്നവരൊക്കെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അല്ലത് ചെയ്യുന്നത് ദൈവത്തെ ഉപയോഗിച്ച് ജീവിതത്തിൽ കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ് ആ ആൾ ഞാൻ ദൈവത്തോട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുന്നതിൽ യുക്തിയില്ല ക്ഷമിക്കണം ദൈവമക്കളെ യുക്തിയില്ല അതാണ് സത്യം ഈ സത്യം ഇങ്ങനെ പറയുമ്പോൾ അത് അപ്രിയമായി നിങ്ങൾക്ക് തോന്നാം പക്ഷേ അപ്രിയമായി തോന്നുകയല്ല വേണ്ടത് തിരുത്തുകയാണ് വേണ്ടത് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ പിന്തുടരുന്ന സ്വഭാവം വിട്ടിട്ട് അവനെ മഹത്വപ്പെടുത്തി ആരാധിപ്പാൻ അവനോടുള്ള സ്നേഹത്തെ പ്രതി അവനെ പിന്തുടരാൻ അവനോടുള്ള സ്നേഹത്തെ പ്രതി അവനു വേണ്ടി സഹിക്കാൻ ദൈവമക്കൾ എപ്പോഴാണോ തയ്യാറാകുന്നത് അപ്പോഴാണോ ഒരാൾ ദൈവബന്ധത്തിൽ ജീവിക്കുന്നത് ഈ ബന്ധത്തിലേക്ക് മടങ്ങി വരുന്ന കാര്യമാണ് പറഞ്ഞത് ദൈവത്തെ ഉപയോഗിച്ച് ജീവിക്കാനല്ല ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ് ഒരാൾ വിളിക്കപ്പെടുന്നത് കക്ഷതയുടെ നാളുകൾ ഒരാൾക്ക് പ്രബോധനം നൽകുന്നത് ഇതാണ് ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഇനി എൻ്റെ നാളുകൾ സമർപ്പിക്കണം ദൈവത്തെ ഉപയോഗിച്ച് ജീവിക്കാനല്ല ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കണം ഇങ്ങനെ ഒരു വായന നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ തന്നെ സ്വാഭാവികമായും കഷ്ടതയിൽ നിന്ന് കരകയറാനുള്ള വലിയൊരു ത്വര നമുക്ക് ഉണ്ടാവുകയും ദൈവസന്നധിയിൽ മടങ്ങി ചെന്ന് കഴിയുമ്പോൾ ദൈവത്തിനത് ബോധ്യപ്പെടുകയും ചെയ്താൽ അവൻ നമ്മളെ തീയിൽ നിന്ന് വലിച്ചെടുക്കും പ്രിയപ്പെട്ടവരെ തന്നെ സ്നേഹിക്കുന്നവരെ ദൈവം സംരക്ഷിക്കുക തന്നെ ചെയ്യും ഇത് നാം സ്വയം ഒന്ന് പരിശോധിക്കേണ്ട വിഷയമാണ് നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ തൂക്കി നോക്കി നാം വിലയിരുത്തേണ്ട ഒരു വിഷയമാണ് ഇതു സംബന്ധിച്ച് ഹൊസിയ പ്രവാചകനും ചേർത്ത് ഇതുതന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഹൊസിയ പ്രവചന രണ്ടാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് തിരുവചനങ്ങൾ ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് ഞാൻ നിൻ്റെ വഴിയെ മുള്ളുകൊണ്ട് വേലുകെട്ടി അടയ്ക്കും അവൾ തൻ്റെ പാതകളെ കണ്ടെത്താതെ വണ്ണം ഞാനൊരു മതിൽ ഉണ്ടാക്കും അവൾ ജാരന്മാരെ പിന്തുടരും എങ്കിലും അവരോടൊപ്പം എത്തുകയില്ല അവൾ അവരെ അന്വേഷിക്കും കണ്ടെത്തുകയില്ലതാനും അപ്പോഴവൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും ഇന്നത്തെക്കാൾ അന്ന് എനിക്ക് ഏറെ നന്നായിരുന്നുവല്ലോ എന്ന് പറയും ഇത് ഭർത്താവിനോടുകൂടെ സുരക്ഷിതമായും സന്തോഷമായും ജീവിച്ചിരുന്ന ഒരു സ്ത്രീ മോഹവലയത്തിൽപ്പെട്ട് ജാരന്മാരുടെ പിന്നാലെ പോകുന്നതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞൊരു ഉപമയാണ് ഇവിടെ ഈ സ്ത്രീ എന്ന കർത്താവ് വിവക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ ജനത്തെയാണ് ഇവിടെ അവളുടെ ആദ്യ ഭർത്താവെന്ന് ദൈവം വിവക്ഷിക്കുന്നത് തന്നെ തന്നെയാണ് ദൈവത്തിൻ്റെ ഭാര്യയുടെ സ്ഥാനത്താണ് വിശ്വാസിയെ സഭയെ കർത്താവ് നിർത്തിയിട്ടുള്ളത് പഴയ ഇശ്രേലിനെ അങ്ങനെ തന്നെയാണ് ദൈവം അനേക പ്രാവശ്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ആദ്യ ഭർത്താവിൻ്റെ സ്നേഹം മറന്ന് അവനെ മടുത്ത് പുതിയ പുതിയ ജാരന്മാരെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്യ ദൈവങ്ങളെ എന്നുള്ള അർത്ഥത്തിലാണ് തേടിപ്പോകുന്നവൾ ജാരൻ്റെ പിന്നാലെ പോവുകയാണ് അപ്പോൾ ദൈവം പറയുന്നു ഞാനുള്ള വഴിക്ക് മുള്ളുകൊണ്ട് വേലിക്കെട്ടും അവൾക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കും സ്നേഹം കൊണ്ടാണ് അവളോടുള്ള വിരോധം കൊണ്ടല്ല അവൾ ഇങ്ങനെ പോയി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള കരുതലാണ് ഞാൻ അവളുടെ വഴിയെ അടച്ച് മതിൽ കെട്ടും അവൾ വഴി കാണാതെ വണ്ണം തിരഞ്ഞു നടക്കും എത്ര ശ്രമിച്ചിട്ടും ജാരന്മാരെ പിന്തുടർന്നെത്താൻ അവൾക്ക് കഴിയാതെ വരും അങ്ങനെ വരുമ്പോൾ അവൾ നിന്നിട്ട് പറയും ഞാൻ ഒരുപാട് അലഞ്ഞു പക്ഷേ എനിക്ക് ജാരൻ്റെ അരികിൽ എത്താൻ പറ്റിയില്ല ഇതിലും നല്ലത് എൻ്റെ പഴയ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്ന അങ്ങനെയെങ്കിലും അവൾ എങ്കിലേക്ക് മടങ്ങി വരുമല്ലോ അവിടെയും വെളിപ്പെട്ടു വരുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ വിട്ട് ഓ നെട്ടോട്ടം ഓടുന്ന പലരുടെയും മുൻപിൽ മുള്ളുവേലി കെട്ടുമ്പോൾ അത് ദൈവം ചെയ്യുന്നത് എന്തിനാണ് അവളെ തനിക്ക് അവനെ തനിക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ദൈവത്തിൻ്റെ പക്ഷം ആരും കാണുന്നില്ല ദൈവം എൻ്റെ വഴി അടച്ചു എങ്ങോട്ടാണ് പോകുന്നത് നാശത്തിലേക്കാണ് ജാരണ്ടി അരികിലേക്കാണ് അന്യബന്ധങ്ങളിലേക്കാണ് അത് വലിയ പിഴവാണ് അത് ആത്മനാശം വരുത്തും ഒരു പക്ഷേ ഉന്മൂലനാശം വരുത്തും അത് സംഭവിക്കാതിരിക്കാൻ അവിടെ എത്താതിരിക്കാൻ വഴിയിൽ മുള്ളുകൊണ്ട് വേലി കെട്ടുമ്പോൾ അത് ദൈവസ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തലല്ലേ പ്രിയപ്പെട്ടവരെ വീണ്ടും ഞാൻ അവളുടെ വഴി അടച്ച് മതിൽ കെട്ടുമെന്നാണ് പറഞ്ഞത് വഴി മുന്നിൽ കാണാനില്ല വഴി ഒരിടത്ത് തീർന്നു മതിൽ ചെന്ന് മുട്ടി നിന്നു ഇനി അവൾ എന്ത് ചെയ്യും അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും ജാരൻറ്റി എത്താൻ പറ്റാതെ വരുമ്പോൾ അവൾ എങ്കിലേക്ക് എന്നെ ഓർക്കുമല്ലോ എങ്കിലേക്ക് തിരിച്ചു വരുമല്ലോ എന്നുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ വഴിതെറ്റിപ്പോകുന്ന ഓരോ പാപിയെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ വലിയ കരുതലാണ് പ്രിയപ്പെട്ടവര് ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് പോകുന്ന യാത്രയിൽ വഴിയിൽ മുള്ളുവേല് കാണുമ്പോൾ ആ കഷ്ടത ശരി അത് മുറിച്ചു കിടക്കാൻ ശ്രമിച്ച് മുറിവ് പറ്റുമ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് മുറിവ് പറ്റി മുറിച്ച് കിടന്ന് അപ്പുറം ചെന്നപ്പോൾ വഴി മതിൽ കെട്ടി അടച്ചിരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും അറിയുക പ്രയാണ വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വിളി പിന്നിലുണ്ട് നീ എന്നിലേക്ക് മടങ്ങിയുവാ ഞാൻ നിന്നെ കാത്തിരിക്കയാണ് എൻ്റെ പ്രണയം മുഴുവനും നിനക്കുള്ളതാണ് മറ്റൊരു ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല ഞാൻ നിൻ്റെ സ്വന്തമാണ് നീ എൻ്റെയും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വിളി ഈ ദൈവീക സ്നേഹത്തിലേക്കുള്ള മടങ്ങിപ്പോക്കിനാണ് ശരിക്കും കഷ്ടത സഹായിക്കുന്നത് സത്യത്തിൽ എത്ര മനോഹരമായൊരു ചിന്തയാണെന്ന് ദൈവം നമ്മളെ കേൾപ്പിച്ചത് കഷ്ടതയുടെ പരമ്പരയിലൂടെ തീച്ചൂളയിലൂടെ ദൈവമക്കൾ കടന്നു പോകുമ്പോൾ എല്ലാവരും ഈ വിളി കേൾക്കണം പിന്നിൽ നിന്ന് ദൈവത്തിൻ്റെ വിളി കുഞ്ഞെ തിരിച്ചു വ നീ ഇന്ന് കടന്നു പോകുന്ന കടമ്പകളൊക്കെ നീ ഇന്ന് കാണുന്ന പ്രതിസന്ധികളൊക്കെ നീ ഇന്ന് അനുഭവിക്കുന്ന വേദനകളൊക്കെ നിന്റെ ഹൃദയവ്യഥകളൊക്കെ പിന്നിലിരിക്കുന്ന എൻ്റെ സ്നേഹം മൂലം നിനക്ക് ഭവിക്കുന്നതാണ് എൻ്റെ സ്നേഹത്തിലേക്ക് നീ മടങ്ങിവ ഞാൻ നിന്നെ തള്ളിക്കളയില്ല എനിക്ക് നിന്നെ വെറുക്കാനോ മറക്കാനോ കഴിയില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു നീ പോയിടത്തൊക്കെ നിനക്ക് അടി കിട്ടിയെങ്കിൽ ഒരുപാട് നീ നിന്ദിക്കപ്പെട്ടെങ്കിൽ പരിഹസിക്കപ്പെട്ടെങ്കിൽ വേട്ടയാടപ്പെട്ടെങ്കിൽ ഇപ്പോഴും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് ആർക്കും വേണ്ടാതെ എല്ലാവരും ചവച്ചു തൂപ്പി ഉപേക്ഷിച്ച നിന്നെ ആയിരുന്ന അവസ്ഥയിൽ പഴയ അളവിൽ സ്നേഹിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണെന്ന് അപ്പോൾ എനിക്ക് തെറ്റിപ്പോയി ഞാൻ വീണുപോയി ഞാൻ അപായപ്പെട്ടു പോയി അല്ലെങ്കിൽ ഞാൻ ചതിക്കപ്പെട്ടു ഞാൻ അശുദ്ധിപ്പെട്ടു അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ പഴയ ഭർത്താവെങ്കിലേക്ക് മടങ്ങിപ്പോയി അവനെ വേദനിപ്പിക്കില്ല പ്യൂരിറ്റി ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് എൻ്റെ പൂർവിക ഭർത്താവിലേക്ക് മടങ്ങുക എന്ന് നീ ആശങ്കപ്പെടേണ്ട നീ എത്ര അശുദ്ധിപ്പെട്ടാലും നിന്നെ എനിക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാനും സ്നേഹിക്കാനും പഴയതെല്ലാം മറന്ന് നിനക്ക് അർഹതപ്പെട്ട പ്രണയം തരാനും എനിക്ക് കഴിയുമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് വായിച്ചെടുക്കണം ദൈവമക്കളെ അപ്പോൾ താമസിക്കാതെ ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഇന്ന് ദൈവപക്ഷത്തേക്ക് മടങ്ങാനുള്ള വലിയ കാഹളം നെഞ്ചേറ്റാം ദൈവം അനുഗ്രഹിക്കട്ടെ ഹാലൽ ലൂയ്യ സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയുടെ സ്തോത്രം അവിടെ നിന്ന് ഞങ്ങളെ മധുരമായി വീണ്ടും പഠിപ്പിച്ചിരിക്കുന്നല്ലോ കുഞ്ഞെ നീ തിരിച്ചു വരിക തിരിച്ചു വരവിൻ്റെ കാഹളമാണ് കേൾക്കുന്നത് നിൻ്റെ ജീവിതത്തിലെ കയ്പ്പും കഷ്ടതയും കണ്ണുനീരും വേദനയും നീ എന്നനുഭവിക്കുന്ന വേട്ടയാടപ്പെടലുകളുമൊക്കെ നിൻ്റെ മുമ്പിലെ വഴി അടഞ്ഞുപോയതും നിൻ്റെ മുമ്പിൽ മുള്ളുവേലി കാണുന്നതുമൊക്കെ നിനക്ക് മടങ്ങി ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ചെല്ലാനുള്ളതായ പിൻവിളിയാണെന്ന് നീ തിരിച്ചറിയുക ഈ പിൻവിളി കേട്ടിട്ട് നീ ഇനിയും കുടഞ്ഞ് കളഞ്ഞിട്ട് പോകല്ലോ കുഞ്ഞ് കഷ്ടതയിൽ നിന്ന് നീ പിന്തിരിയെ ഒന്ന് വട്ടം തിരിഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങ് കർത്താവേ ഈ വിളി എങ്ങനെയാണ് ഞങ്ങൾ നിഷേധിക്കുക ഇത്ര വലിയ സ്നേഹം മറ്റേ ആരാണ് ഞങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മടങ്ങട്ടെ നിൻ്റെ മാറിടത്തിലേക്ക് ദൈവമേ നീ വാഗ്ദത്തം ചെയ്തതുപോലെ ഞങ്ങൾ നീ സ്വീകരിക്കുകയും ശേഷിപ്പുകളെ ചേർത്ത് പിടിക്കുകയും നീ വീണ്ടും ഞങ്ങളെ പണിതെടുക്കുകയും ചെയ്യുമല്ലോ താഴ്ത്തി പാത പീടെ വയ്ക്കുന്നു അവിടുന്ന് മഹത്വം എടുക്കണം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ